ഈ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എന്ന് നമ്മൾ പറയുമ്പോൾ അത് സമരങ്ങളുടെ കൂടി ചരിത്രമല്ല യഥാർത്ഥത്തിൽ? ഓരോ തെരഞ്ഞെടുപ്പുകളും ആയിട്ട് ബന്ധപ്പെട്ടത് ഓരോ തെരഞ്ഞെടുപ്പുകളായി എടുത്തെടുത്തെടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതാത് സമയങ്ങളിലെ സാമൂഹിക പ്രക്ഷുബ്ധാവസ്ഥകളും ഒക്കെ ആ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്നത്. 1975 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഉണ്ടായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഉണ്ടായ ഇന്ത്യൻ ജനാധിപത്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയുടെ സമയമായിരുന്നു. അപ്പോൾ ആ അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നത് തന്നെ ജയപ്രകാശ് നാരായണൻ്റെയൊക്കെ നേതൃത്വത്തിലുണ്ടായ വലിയൊരു സാമൂഹിക പ്രക്ഷോഭത്തിൻ്റെ മുന്നിൽ അന്നത്തെ ഇന്ത്യൻ ഭരണകൂടത്തിന് അടി പതറിയപ്പോഴാണ് അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നതും അതിനുശേഷം നടന്ന 1977 തെരഞ്ഞെടുപ്പാണ് ഏറ്റവും വലിയ ഒരു സാമൂഹ്യ പ്രക്ഷോഭത്തിൻ്റെ ഇമ്പാക്റ്റ് ഒരു തെരഞ്ഞെടുപ്പിൽ കാണുന്ന സ്വതന്ത്ര ഭാരതത്തിൽ കാണുന്നത്. 2019 കേരള തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ശബരിമല പ്രക്ഷോഭം ആ തെരഞ്ഞെടുപ്പിനെ വല്ലാതെ സ്വാധീനിച്ചു എന്നുള്ളത് നമുക്ക് അറിയാമെന്നു. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു വലിയ ജനകീയ പ്രക്ഷോഭം ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് 370 ഭരണഘടനയുടെ 370 വകുപ്പെടുത്ത് കളയുക വഴി ജമ്മുകാശ്മീരിൽ ഒരു പുതിയ അവസ്ഥ ഉണ്ടാവുകയും ലഡാക്ക് ഒരു കേന്ദ്ര ഭരണ പ്രദേശമായി മാറുകയും ഉദ്യോഗസ്ഥരുടെ ഭരണമാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഉദ്യോഗസ്ഥ ഭരണം നടക്കുമ്പോൾ സ്വരം വാങ്ചുക് എന്ന് പറയുന്ന വലിയ വിദ്യാഭ്യാസ സമുദ്ധാരകനും കാലാവസ്ഥാ പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള ഈ സ്വരം വാങ്ചുക് അദ്ദേഹം ഒരു നിരാഹാര വ്രതം എടുക്കുകയും ലഡാക്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും ലഡാക്കിൽ ജനങ്ങളുടെ ഭരണകൂടം ഉണ്ടാകുവാനുള്ള നടപടികൾ എടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2024 ശംഭു അതിർത്തിയിൽ കർഷകർ ഇപ്പോഴും സമരം തുടരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഞ്ചാബിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ വൻ വിജയത്തിന് ഒരു കാരണം കർഷക പ്രക്ഷോഭം. പാർലമെന്റിലേക്ക് യുവാക്കൾ ചാടിക്കയറി പ്രതിഷേധിക്കുന്നതാണ്, അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്വാധീനിക്കും? ജനങ്ങളുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആ കുട്ടികൾ പാർലമെന്റിൽ ഈ ലഘുരേഖ വലിച്ചെറിഞ്ഞത് എന്നുള്ളതാണ്. ഭഗത് സിംഗിനെ ഓർത്തുകൊണ്ട് തന്നെ അവർ ചെയ്തതാണ് എന്നുള്ളതുമാണ്. അതുകൊണ്ട് തീർച്ചയായും ജനകീയ പ്രക്ഷോഭങ്ങൾ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിച്ചിട്ടുണ്ട്, ഇനിയും സ്വാധീനിക്കുകയും ചെയ്യും. മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ തെരുവിലിറങ്ങാൻ തീരുമാനിച്ചാൽ ഒരു ഭരണകൂടത്തിനും അതിനെ അടിച്ചമർത്താനോ നിയന്ത്രിക്കാനോ കഴിയില്ല എന്നുള്ള ചരിത്ര പാഠം ഈ അടച്ചുകെട്ടിയ ജന്തർ മന്ദിർ നിൽക്കുമ്പോൾ നാം ആലോചിക്കുന്നു. സമഗ്രാധിപത്യ ഭരണകൂടങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെയാണ് തകർന്നു വീഴുന്നത്. താങ്ക് യു.